സാഹിത്യ അനുഭവങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും മറയില്ലാതെ സരസമായി പങ്കുവച്ച മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ടി പത്മനാഭൻ കോഴിക്കോട് നടക്കുന്ന കേരള സാഹിത്യോത്സവത്തിലെ മുഖാമുഖം പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ നർമ്മ സംഭാഷണം. പതിവ് ഗൗരവം വെടിഞ്ഞ് ടി പത്മനാഭൻ കഥകളെക്കുറിച്ച് വാചാലനായി. മുഖാമുഖത്തിൽ എഴുത്തുകാരി ശ്രീകലാ മുല്ലശ്ശേരിയുടെ ചോദ്യങ്ങൾക്ക് സരസവും നർമ്മവും കലർന്ന മറുപടി. താൻ ക്ഷമ തീരെ കുറവായ ഒരാളാണ്, അതിനാലാണ് നോവലുകൾ എഴുതാത്തത്. ചെറുകഥ നേരിടുന്നത് ബന്ധു വീട്ടിൽ വിരുന്നെത്തിയ ദരിദ്രന്റെ അവസ്ഥയാണെന്ന് ടി പത്മനാഭൻ പറഞ്ഞു. സ്ത്രീകളോടുള്ള ബഹുമാനം, കുട്ടികളോടുള്ള വാത്സല്യം, സംഗീത പ്രേമം തുടങ്ങി എല്ലാറ്റിനെ കുറിച്ചും അദ്ദേഹം മുഖാമുഖത്തിൽ മനസ്സു തുറന്നു. ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ ദൈവം എന്നോട് ചോദിക്കുന്നു. ഞാൻ പറയും പെൺകുട്ടി മതി. എന്തോ അതങ്ങനെയാണ്. എൻ്റെ ഉള്ളിലുള്ള അഭിലാഷം, ആഗ്രഹം, സ്നേഹം ഇതൊക്കെ ആയിരിക്കാം ഞാൻ അറിയാതെ തന്നെ അങ്ങനെ വന്നു പോകുന്നത്. അവാർഡുകൾ നിരസിക്കുന്നതിനെ കുറിച്ചുള്ള ടി പത്മനാഭന്റെ പ്രതികരണം ഇങ്ങനെ: ഇവിടുത്തെ അതിഭയങ്കരമായിട്ടുള്ള ആർത്തി, അവാർഡുകൾക്ക് ഉള്ള ആർത്തി, അതിനുവേണ്ടിയുള്ള ശയന പ്രദക്ഷിണങ്ങൾ, മരണക്കളികൾ കണ്ട് മടുത്തിട്ട് ആണ് ഇത് വേണ്ട എന്ന്. കൃതികളിൽ ഏതെങ്കിലും മാസ്റ്റർ പീസ് ആണോ? എല്ലാവരും മാസ്റ്റർ പീസാണ് എഴുതുന്നത്. ഞാനങ്ങനെ മാസ്റ്റർ പീസ് എഴുതിയിട്ടില്ല. എഴുത്തും കാലവും, ദൈവങ്ങൾക്ക് മതമുണ്ടോ തുടങ്ങി നിരവധി വിഷയത്തിൽ പ്രമുഖർ പങ്കെടുക്കുന്ന ചർച്ചകൾ നടക്കുകയാണ്. അരുന്ധതി റോയ്, റോമില താപ്പർ, എം ടി വാസുദേവൻ നായർ എന്നിവർ ആദ്യ ദിനം സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.